ചൈനയെ ഭാരതം വെറുത്തു കഴിഞ്ഞു പിന്നിൽ നിന്ന് കുത്തുന്ന നാണം ഘട്ട ശത്രുവിൻ്റെ സ്ഥാനത്താണ് ആ രാജ്യം ഇപ്പോൾ ലോകം മുഴുവൻ കോവിഡ് വിത്ത് വിതച്ച അവർ അതിനെ മറയാക്കി മുതലെടുപ്പും നടത്തുന്നു അതുകൊണ്ട് തന്നെ ചൈനീസ് പൗരന്മാരെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കേണ്ടെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യ ചൈനയെ ഭാരതം വെറുത്തു കഴിഞ്ഞു പിന്നിൽ നിന്ന് കുത്തുന്ന നാണം ഘട്ട ശത്രുവിന്റെ സ്ഥാനത്താണ് ആ രാജ്യം ഇപ്പോൾ ലോകം മുഴുവൻ കോവിഡ് വിത്ത് വിതച്ച് അവർ അതിനെ മറയാക്കി മുതലെടുപ്പും നടത്തുന്നു അതുകൊണ്ട് തന്നെ ചൈനീസ് പൗരന്മാരെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കേണ്ടെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി ഇന്ത്യ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് അനൌദ്യോഗികമായി ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത് മുൻപ് കോവിഡ് രോഗം പൊട്ടിപ്പുറപ്പെട്ട സമയം ചൈനയിലേക്കുള്ള വിമാന സർവീസുകൾ ഇന്ത്യ നിരോധിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുമായി എയർ ബബിൾ സംവിധാനമുള്ള പ്രത്യേക വിസകൾ വഴി ചൈനീസ് വംശജർ ഇന്ത്യയിലെത്തിയിരുന്നു നിബന്ധനകൾ പാലിച്ച് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നതാണ് എയർ ബബിൾ സംവിധാനം നവംബർ മുതൽ ചൈന ഇന്ത്യൻ യാത്രക്കാരെ രാജ്യത്ത് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല മുൻപ് നവംബർ മൂന്നിന് ശേഷം അനുവദിച്ച വിസയുള്ള ഇന്ത്യക്കാർക്ക് ഇത് ബാധകമല്ലെന്ന് ചൈന അറിയിച്ചിരുന്നു എന്നാൽ മുപ്പത്തിയൊൻപത് യാത്രക്കാരുമായി വന്ന രണ്ട് ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ മാസങ്ങളോളം തീരത്തടുപ്പിക്കാൻ ചൈന സമ്മതിക്കാതെ ഇരുന്നതിനെ തുടർന്ന് ഇന്ത്യയുടെ പുതിയ നീക്കം ഇവയെ അടുപ്പിക്കാൻ അനുവദിക്കാത്തത് കോവിഡ് രോഗം പടർന്നു പിടിക്കുന്നതിനാലാണെന്ന് ചൈനീസ് അധികൃതർ അറിയിച്ചു എന്നാൽ ഓസ്ട്രേലിയയുമായി നടക്കുന്ന വ്യാപാര ശീതയുദ്ധത്തിന്റെ ഭാഗമാണിതെന്നും കരുതുന്നവരുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കൽക്കരിയായിരുന്നു ഈ കപ്പലുകളിൽ എന്തായാലും ഉത്തരവില്ലാതെ ഉണ്ടാകുന്ന ഇന്ത്യയുടെ പുതിയ നീക്കം മൂലം പ്രശ്നങ്ങളെക്കുറിച്ച് വിമാന കമ്പനികൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയെ അറിയിച്ചതായാണ് വിവരം അതേസമയം രാജ്യത്തെ എല്ലാ മേഖലയിൽ നിന്നും ചൈനയെ പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ഇന്ത്യ വന്ദേ ഭാരത് തീവണ്ടികൾ നിർമ്മിക്കുന്നതിനായി ചൈനീസ് കമ്പനികളുമായി ചേർന്ന് സമർപ്പിച്ച നിർദ്ദേശം ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി ആർ ആർ സി യോങ് ജി ഇലക്ട്രിക് ലിമിറ്റഡും ഇന്ത്യൻ കമ്പനിയായ പയനീർ ഫിൽമെഡ് ലിമിറ്റഡും ചേർന്ന് സമർപ്പിച്ച നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ വേണ്ടെന്ന് വെച്ചത് ചൈനയ്ക്കെതിരെ സാമ്പത്തികമായും സൈനികമായും കടുത്ത നടപടികളുമായാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇനിയും പിന്മാറി നിന്നാൽ ഇന്ത്യയുടെ ദൗർബല്യമായി ചൈന അത് കണക്കാക്കുന്നതാണെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നത് ഇന്ത്യ ചൈന ബന്ധത്തിന്റെ ചരിത്രം സംഘടനത്തിൻ്റെയും യുദ്ധത്തിന്റെയും കഥയായി മാറിയത് ചൈനയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും രാഷ്ട്രീയ നയങ്ങളുടെയും അതിർത്തി വികസന വ്യഗ്രതയുടെയും പരിണിത ഫലമായാണ് എത്ര സമാധാന ചർച്ചകൾ നടത്തിയാലും കരാറുകൾ ഒപ്പിട്ടാലും പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ചൈനയുടെ സാമ്പത്തികവും സൈനികവുമായ വലിയ വളർച്ച ഈ പ്രവണതകളെ ശക്തിപ്പെടുത്തുകയായിരുന്നു ലോക നേതൃത്വം നേടിയെടുക്കാനുള്ള വ്യഗ്രതയിൽ തത്വങ്ങൾ ത്യജിക്കാൻ ചൈനയ്ക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യ ചൈന അതിർത്തി നിർണയിക്കാനോ അടയാളപ്പെടുത്താനോ ചൈന തയ്യാറാകാത്തത് എന്നാൽ ഇത്തവണ ചൈന പ്രകോപനവുമായി വന്നപ്പോൾ പിൻവാങ്ങണമെന്ന് ഇന്ത്യ ശക്തമായി ആവശ്യപ്പെടുകയും അതിനായി മൂന്ന് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഒന്നാമത്തേത് സംഭാഷണങ്ങൾ തുടങ്ങുക എന്നതും രണ്ടാമത്തേത് സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്നതും മൂന്നാമത്തേത് സാമ്പത്തിക നിയന്ത്രണങ്ങളിലൂടെ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുക എന്നതുമായിരുന്നു ഈ മൂന്ന് കാര്യത്തിലും ഇന്ത്യ ഉറച്ചു നിന്നു അതുകൂടാതെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ഓഗസ്റ്റ് അവസാനം ചൈന സൈന്യത്തെ വിന്യസിച്ചതിനടുത്തുള്ള ഉയരങ്ങൾ ശക്തി പ്രയോഗിച്ച് കൈവശമാക്കുകയും ചൈനയുടെ മുന്നോട്ടുള്ള നീക്കത്തെ തടയുകയും ചെയ്തു യുദ്ധസാധ്യത വളരെ വർദ്ധിച്ച ഒരു സമയമായിരുന്നു ഇത് അതുകൊണ്ട് ചൈന പ്രകോപനം നിർത്താതെ വന്നപ്പോഴാണ് സാമ്പത്തിക നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് നേരത്തെ ചൈനീസ് ആപ്പുകൾ നിരോധിക്കുന്നതിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിലൂടെ ചൈനയ്ക്ക് ശതകോടികളുടെ നഷ്ടമാണ് ഇന്ത്യ വരുത്തിയത് कर्मा न्यूस डस्क न्यूज़